ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എല്ലാം നമ്മൾ സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക. ഇതാ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന വഴിയിലൂടെ ദൈവത്തെ വരുത്തുക, ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്ന് ആരും ചിന്തിക്കണ്ട, അങ്ങനെ നടക്കത്തില്ല. ദൈവം നടത്തുന്ന വഴികളിലൂടെ ഞാൻ നടക്കുക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ പറയുന്ന വഴിയിലൂടെ ദൈവം നടക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ആരും വരച്ച് വരെ നിർത്താനൊന്നും ശ്രമിക്കണ്ട. കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ, ഇതാ അങ്ങയുടെ ദാസൻ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഹല്ലേലൂയ. പിന്നെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, അപ്പം ദൈവം പ്രവർത്തിച്ചോളും. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചോ, കർത്താവ് നിനക്ക് മറുപടി തരും. ഉറപ്പാത്, അവിടെ നമുക്ക് ചെയ്യാൻ വിശ്വാസവും ശക്തമായ പ്രാർത്ഥനയും മാത്രമേയുള്ളൂ. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. യേശു കൊടുത്ത ഉത്തരവ് ഇതാണ്, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ വചനം, ഇത് ഞാനാണ് എന്ന ആ ഒരു വചനം മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്. ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ. മോശ ദൈവത്തോട് ചോദിക്കുക, അങ്ങ് ആരാണ്, അങ്ങ് ആരാണ്? ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ. ഇവിടെ യേശു പറയുക, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണ്, ഞാൻ സർവശക്തനാണ്, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാൻ ആൽഫായും ഒമേഗായുമാണ്, ഞാൻ മരണത്തെ തോൽപ്പിച്ചവനാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, ഇത് ഞാനാണ്. ഹല്ലേലൂയ. ശരിക്കും ആ വെള്ളത്തിൻ്റെ മീതെ നിന്ന് കർത്താവ് പ്രഖ്യാപിക്കുക, ഇത് ഞാനാണ്, ഞാൻ ദൈവമാണ്. നല്ലൊരു കൈയടി യേശു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി അടിക്കാമോ? ശക്തിയോടെ സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിൻ്റെ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, വരൂ. അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നുകൊണ്ട് അവൻ ഭയന്നു, ജലത്തിൽ മുങ്ങിത്താഴന്നിറങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവ് രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായി നീ ദൈവത്തിനാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി നമ്മൾ വീണ്ടും ഈ വചനഭാഗത്തേക്ക് വരുമ്പോൾ, അവിടെ പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നത് കൊണ്ട് പത്രോസിന് ഒരാഗ്രഹം, എനിക്കും ഒന്ന് വെള്ളത്തിന് മീതെ നടക്കണം. പത്രോസ് വെള്ളത്തിന് മീതെ നടന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും ഞാനും വെള്ളത്തിൻ്റെ മീതെ നടക്കില്ല. ഇവിടെ പത്രോസിന് വേണ്ടി മാത്രം യേശു ഒരു വാക്ക്, ഒരു വചനം കൊടുത്തു, വരൂ, വരൂ. അതാർക്ക് കൊടുത്ത? പത്രോസിന് വേണ്ടി മാത്രം കൊടുത്ത വാക്ക. അതിന് രേമ എന്ന് പറയും. വിശുദ്ധ ബൈബിളിൽ വചനത്തിന് പൊതുവായിട്ട് ലോഗോസ് എന്ന് പറയും. പൊതുവായിട്ട് വചനത്തിന് ലോഗോസ്. രേമ എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് രേമ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പത്രോസിനോട് യേശു പറഞ്ഞത് വരൂ. പത്രോസ് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. ഐസ് കട്ടയും വല്ലതും ഉണ്ടോ? ഉണ്ടോ? ചവിട്ടി. ഐസ് കട്ടയൊന്നുമില്ല. അടുത്ത കാലം വെച്ചു. ഒരു അഞ്ചാറ് സ്റ്റെപ്പ് വെച്ചാണ്. ഉടനെ തെര ആഞ്ഞടിച്ചപ്പം പറഞ്ഞു, ഭയന്നു പോയി അല്ലേ? തെര ഉയർന്ന പത്രോസ് ഭയന്നു, വെള്ളത്തിൽ നിന്നു. കർത്താവ് കയ്യെ പിടിച്ചു, എന്തിനാ നീ ഭയപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, വരൂ എന്ന ആ ഒരു വാക്ക് യേശു പത്രോസിന് വേണ്ടി മാത്രം കൊടുത്തതാണ്, എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്ന വാക്കല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വെള്ളത്തിൻ്റെ മീതെ
നടക്കത്തില്ല. എന്നെ കൊണ്ട് വെള്ളത്തിന് വീതം നിർത്തിയിട്ട് യേശുവിന് പ്രത്യേകിച്ച് കാര്യമൊന്നും സാധിക്കാനുണ്ടെന്ന് തോന്നില്ല. അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ യേശു അത് ചെയ്യും. അത് യേശുവിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഇപ്പോൾ അത് വ്യക്തമായോ? വ്യക്തമായോ? വ്യക്തമായി. പ്രൈസ് ദ ലോർഡ്. നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ വെള്ളത്തിന് വീതം നടക്കുമോ? ഏ, ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നടക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. സങ്കീർത്തനം 107:20. അവിടുന്ന് വചനമയച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. വചനമയച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി. രോഗികളെ അവൻ സൗഖ്യമാക്കി. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കുക. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ അവൻ പുറത്താക്കി. വചനത്തിൻ്റെ ശക്തിയാൽ അശുദ്ധാത്മാവിനെ പുറത്താക്കി. മത്തായി സുവിശേഷം 8:16-17 തിരുവചനങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. കണ്ടോ, വൈകുന്നേരമായപ്പോൾ അനേകം പിശാചു ബാധിതരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു വചനമയച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കി. കണ്ടോ, വചനത്താൽ അവൻ പിശാചിനെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. 17-ാമത്തെ വചനം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പറഞ്ഞത് നിറവേറി. ഹല്ലേലൂയ. എൻ പിതാവല്ലോ എന്താനന്ദം.